ജെ ജെ അമിസ്. 1932 അമേരിക്കയിലെ ടെക്സസിലായിരുന്നു ഈ കുട്ടിയുടെ ജനനം. 11 വയസ്സുവരെ ആ കുട്ടിയുടെ ജീവിതം സാധാരണ പോലെയായിരുന്നു. അവിടുന്ന് അങ്ങോട്ട് ജയമെസിന്റെ ജീവിതം മറ്റൊന്നായിത്തീർന്നു. 1958 അദ്ദേഹം ഒരു ഡിറ്റക്റ്റീവ് ഏജൻസി ആരംഭിച്ചു. സങ്കീർണമായ പല കേസുകളിലും കുറ്റവാളികളെ കണ്ടെത്തി. ഒരുവേള CIA FBI തോൽക്കുന്നിടത്ത് ജയ് വിജയിക്കുമെന്ന് ജനങ്ങൾ വിശ്വസിച്ചു തുടങ്ങി. അങ്ങനെ ആ കാലം ജയുടേതു മാത്രമായി മാറി. അമേരിക്കൻ സിനിമാ താരം മെർലൻ ബ്രാൻഡോയുടെ മകനെ മെക്സിക്കൻ അധോലോകത്തിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുത്തിയതോടെ അദ്ദേഹം പ്രശസ്തിയുടെ അതിർവരമ്പുകളെ മാച്ചുകളഞ്ഞു. ജയെക്കുറിച്ച് സിനിമകൾ പിറന്നു. നിരവധി പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടു. എന്തിനേറെ കുട്ടികൾക്ക് കളിക്കാൻ ജയുടെ പാവകൾ വരെ വിപണിയിലെത്തി. പക്ഷേ ആ പാവകൾക്കെല്ലാം ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. അവയ്ക്കൊന്നും രണ്ട് കൈകളും ഉണ്ടായിരുന്നില്ല. പാവകൾക്ക് മാത്രമല്ല, ജയ്ക്കും കൈകളുണ്ടായിരുന്നില്ല. 11 വയസ്സിൽ ഒരു അപകടത്തിൽ ജയ്ക്ക് കൈകൾ നഷ്ടപ്പെട്ടിരുന്നു. JJMS കടന്നുപോയ വഴികളിലെ അക്ഷരങ്ങൾ പെറുക്കിവെച്ചാൽ ജീവിതത്തെ ഇങ്ങനെ വായിക്കാം. കഴിവില്ലായ്മയല്ല, കഴിയില്ല എന്ന മനോഭാവം, അതാണ് യഥാർത്ഥ പ്രശ്നം. എന്ന് നാം ആ മനോഭാവത്തിന്റെ പുറംതോട് പൊട്ടിച്ച് പുറത്തു വരുന്നോ, അന്ന് നമ്മുടെ കഴിവുകളെ നമുക്കും ഒപ്പം ലോകത്തിനും തിരിച്ചറിയാനാകും. ശുഭദിനം.